സെൽഫി എടുക്കുന്നവരെ ഇനി ഉടനെയൊന്നും കുറ്റം പറയാൻ നിൽക്കണ്ട. കോഴിക്കോട് സുമംഗലി കല്യാണ മണ്ഡപത്തിൽ വെച്ചെടുത്ത ഒരു സെൽഫിയാണ് ഒരു കള്ളനെ കുടുക്കിയത്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു പണി കിട്ടിയ ആദ്യത്തെ കള്ളനും മക്സൂസാവും. വീഡിയോ ഇല്ലാത്ത കല്യാണമാണെന്ന് ഉറപ്പാക്കിയാണ് കള്ളൻ സുമംഗലി മണ്ഡപത്തിലെത്തിയത്. 80 പവൻ സ്വർണം വീട്ടിൽ വെച്ചാൽ കള്ളൻ കൊണ്ടുപോകുമെന്ന പേടിയിലാണ് സ്വർണം ബാഗിലാക്കി വീട്ടുകാർ കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുവന്നതും. ബാഗ് കസേരയിൽ വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വർണം വെച്ച ബാഗില്ല. ആകെ പരിഭ്രമിച്ച വീട്ടുകാരും ബന്ധുക്കളും പ്രദേശം മൊത്തം അരിച്ചുപറക്കിയെങ്കിലും ആരെയും കണ്ടെത്താനുമായില്ല. ഒരു വീഡിയോഗ്രാഫർ ഇല്ലാത്തതുകൊണ്ട് വിഷ്വലും നോക്കാനാകാത്ത അവസ്ഥ. ഈ സമയത്താണ് ഒരാൾ ബാഗും കൊണ്ട് പോകുന്നത് കണ്ടെന്നൊരു കുട്ടി പറയുന്നത്. ഇതോടെ ഫോണിലെടുത്ത എല്ലാ കല്യാണ ചിത്രങ്ങളും കുട്ടിയുടെ മുന്നിലെത്തി. ഇങ്ങനെ എത്തിയ സെൽഫികളിലൊന്നിൽ കുട്ടി കള്ളനെ തിരിച്ചറിഞ്ഞു. സെൽഫിയുടെ പുറകിൽ പതുങ്ങി നിൽക്കുന്ന കള്ളൻ. കള്ളനെ മനസ്സിലായതോടെ പരാതിക്കാരി ജിന സ്റ്റേഷനിലെത്തി പരാതി നൽകി. കള്ളനെ കൊടുക്കാൻ പോലീസും ഹൈടെക്കായി. കള്ളൻ്റെ പടം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിച്ചു. ഇതോടെ കള്ളൻ്റെ പേരും വീട്ടുപേരും സഹിതം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോയമ്പത്തൂരിൽ നിന്ന് മോഷ്ടിച്ച 80 പവൻ സ്വർണത്തോടുകൂടി കള്ളനെ പന്നിയങ്കര പോലീസ് പിടികൂടിയത്. കൊടുവള്ളി സ്വദേശിയാണ് കല്യാണക്കള്ളൻ മക്സൂസ് ഹനൂക്ക്. കല്യാണത്തിന് ഉപയോഗിക്കേണ്ട സ്വർണം സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കണമെന്നും ചാക്കിലും ബാഗിലും ഒന്നും വെച്ച് കള്ളന്മാരെ ആകർഷിക്കരുതെന്നുമാണ് പോലീസ് നൽകുന്ന ഉപദേശം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.